ഫിലിം ഇംഗറീസിലേക്ക് ഇവർക്കും സ്വാഗതം പൊന്നിയൻ സെൽവൻ എന്ന സിനിമ സെപ്റ്റംബർ മുപ്പതിന് തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴിലെ ഏറ്റവും പുതിയ ചരിത്ര ബ്രഹ്മ സിനിമയാണ് തിയേറ്ററുകളിലേക്ക് ഒരു പത്ത് ദിവസം മുന്നേ വരെ വലിയൊരു ഹൈപ്പോ പ്രതീക്ഷയോ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു പൊന്നിയൻ സെൽവൻ എന്നാൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് ഒരാഴ്ചയ്ക്കിടയിൽ നടത്തിയ സിനിമയുടെ ആണ് പ്രവർത്തകരുടെ പാനിന്തൻ പ്രൊമോഷൻ സിനിമയ്ക്ക് ഏറെ ഗുണകരമായി എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് പൊന്നിയൻ സെൽവൻ എന്ന സിനിമ വീണ്ടും ഒരു ചരിത്ര നേട്ടം കൂടി തമിഴ്നാട്ടിൽ നിന്നും നേരിടത്തിരിക്കുന്നു യാണ് തിയേറ്ററുകളിലെ കഥ വെറും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും മുന്നൂറ് കോടിയും ഇപ്പോഴത്തെ നാന്നൂറ് കോടിക്ക് മുകളിലെല്ലാം തന്നെ കളക്ഷൻ നേരിടുന്ന സിനിമ ഇൻഡസ്ട്രീറ്റ് വിജയ റെക്കോർഡ് ഇപ്പോഴത്തെ നേരിട്ടെടുത്തിരിക്കുകയാണ് മണിരത്നത്തിന്റെ സംവിധാനത്തിലുള്ള വിക്രം കാർത്തി ചേംരവി ഐശ്വര്യറായ് ത്രിഷ തുടങ്ങിയവർക്ക് പ്രധാന റോളുകളിലെത്തിയ എത്തിയ പൊന്നിയൻ സെൽവൻ എന്ന സിനിമ തിയേറ്ററുകളിലെ പതിമൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇൻഡസ്ട്രീറ്റ് വിജയ റെക്കോർഡ് ഒപ്പം തന്നെ നാനൂറ് കോടിക്കുമുകളിലെ ലോകമെമ്പാട് നിന്നും കളക്ഷൻ എല്ലാം തന്നെ നേരിടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ തിയേറ്ററുകളിലെ കതി ബാഹുബലി ടു കഴിഞ്ഞ അഞ്ചും വർഷത്തിലേറെയായിട്ട് കൈപ്പിടിയിൽ ഒരു റെക്കോർഡ് കൂടിയായിരുന്നു ഇൻഡസ്ട്രീറ്റ് വിജയ റെക്കോർഡ് എന്നാൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിലായിരുന്നു ലോകേഷ് കനകരാജിന്റെ കമലഹാസൻ നായകനെ എത്തിയ വിക്രം എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി ഇൻഡസ്ട്രീറ്റ് വിജയ റെക്കോർഡ് വീണ്ടും ഒരു തമിഴ് സിനിമ തന്നെ നേടിയെടുത്തത് വിക്രം നേടിയത് നാനൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിലെ ലൈഫ് ടൈം കളക്ഷൻ ആയിരുന്നു അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നൂറ്റി എൺപത്തിമൂന്ന് കോടിയോളം രൂപയായിരുന്നു വിക്രം എന്ന സിനിമ കളക്ഷൻ നേടിയെടുത്തത് ഇപ്പോഴത്തെ തമിഴ്നാട്ടിൽ നിന്നും നൂറ്റി എൺപത്തി അഞ്ച് കോടിക്ക് മുകളിൽ വെറും പതിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് പൊന്നിയൻ സെലവൻ എന്ന സിനിമ നേരിടത്തോടു കൂടിയാണ് പൊന്നിയൻ സെലവൻ വിക്രമിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയുടെ വിജയ റെക്കോർഡ് മൂന്ന് മാസത്തിനുള്ളിൽ മറ്റൊരു തമിഴ് സിനിമയുടെ പേരിലാക്കിയെടുത്തിരിക്കുന്നത് പൊന്നിയൻ സെലവൻ എന്ന സിനിമയ്ക്കുപരി തമിഴ് സിനിമ ഇൻഡസ്ട്രിക്ക് ഇത് അഭിമാന നിമിഷം കൂടിയാണ് ഇനി നമ്മുടെ മമ്മുക്കിയുടെ റൊഷാഖ് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വെയിൽഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ സിനിമ തിയേറ്ററുകളിലേക്കെത്തിയ ആറ് ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ് ഇന്ന് ഏഴാം ദിവസവും സിനിമ തിയേറ്ററുകളിൽ ഓടുകയാണ് മമ്മുക്കിയുടെ സൈക്കോളജിക്കൽ എക്സ്പെരിമെൻറ്റൽ ത്രില്ലർ സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇതിനോടൊക്കെ തന്നെ തിയേറ്റർ വിജയിച്ച സിനിമ കൂടിയാണ് പന്ത്രണ്ട് കോടിയോളം പഠിച്ചിട്ട് എന്നാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് സിനിമ തിയേറ്ററുകളിൽ നിന്ന് കേരളത്തിൽ നിന്ന് തുടർച്ചയായി ആറാം ദിവസവും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ട് എന്ന് ഇന്നലെ പ്രേക്ഷകർ അറിയിച്ചിരുന്നു ഇപ്പോഴത്തെ ഇന്ന് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒരു കോടിക്ക് മുകളിലെ കളക്ഷൻ എന്നത് ഒരു കളക്ഷൻ തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് റോഷാക്കിന്റെ ആറാം ദിവസമായ ബുധനാഴ്ച ദിവസം മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു കോടി രണ്ട് ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ കളക്ഷൻ സിനിമയുടെ ആകെ ആറ് ദിവസത്തെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് പതിമൂന്ന് കോടി നാല് ലക്ഷത്തോളം രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് പതിനാലര കോടിക്ക് മുകളിലാണ് അതേസമയം സിനിമയുടെ വേൾഡ് വീട് കൃത്യമായിട്ടൊരു ഫിഗർ പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇന്ത്യൻ കളക്ഷന്റെ ഒരു ഇരക്ട്രിക് അടുത്തുള്ള ഒരു കളക്ഷൻ ഓവർസീസ് കളക്ഷൻ സിനിമയ്ക്ക് ഉണ്ട് എന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടിലുണ്ട് അങ്ങനെയെങ്കിൽ ഇരുപത്തിയെട്ട് കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് ലോകമെമ്പാട് നിന്നും വെറും ആറ് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ നേരിടക്കാനായിട്ട് കഴിഞ്ഞു എന്നാണ് നമ്മുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് സമ്മാനിച്ച അറുഷാഖ് എന്ന സിനിമയുടെ അടുത്ത ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകളെല്ലാം തന്നെ അറിയുന്നത് ായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുന്നു